பிரான்ச் ஆரம்பிக்கையா வஞ்சனையோட வழிகள், குரூரதையோட முகங்கள், கொலபாதக சிரமங்கள். ഖത്തർ വിമാനത്താവളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പീപ്പിളിന്. വഞ്ചിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും കണ്ണൂർ സ്വദേശികൾ. 105 പേരാണ് കണ്ണൂർ മയിൽ പഞ്ചായത്തിൽ മാത്രം തട്ടിപ്പിനിരയായത്. സോഗോ ഇന്റർനാഷണൽ ഏജന്റുമാരാണ് പണം കൈപ്പറ്റിയത്. പി വി ജോഷില് നൽകുന്ന കാഴ്ചകളാണ് ക്രൈംബ്രാഞ്ചിൽ ആദ്യം. വിമാനത്താവളത്തിലേക്ക് സോഗോ ഇന്റർനാഷണലിന്റെ ഏജന്റുമാരെന്ന പേരിൽ ജോലി വാഗ്ദാനം ചെയ്താണ് സംസ്ഥാനത്ത് 520 പേരെ തട്ടിപ്പിനിരയാക്കിയത്. ഇവരിൽ 105 പേരും കണ്ണൂർ മയിൽ സ്വദേശികൾ. സോഗോ ഇന്റർനാഷണൽ ഏജന്റുമാർക്ക് ഇവർ പണം കൈമാറുന്നതിന്റെ ദൃശ്യങ്ങളാണിവ. അതിരമ്പുഴ പാറോലിക്കൽ സ്വദേശി അഫ്സൽ, ഏറ്റുമാനൂർ തവളക്കുഴി സ്വദേശി ശരത് മോഹൻ, സോഗോ ഇന്റർനാഷണൽ ഉടമ കൂത്താട്ടുകുളം സ്വദേശി എമിൽ, മാനേജർ തിരുവനന്തപുരം സ്വദേശി ഷിബു ടൈറ്റിൽ എന്നിവർ ചേർന്ന് തങ്ങളെ വഞ്ചിച്ചതായി കണ്ണൂർ എസ് പിക്ക് ഇവർ പരാതി നൽകി. SSLC പാസ്സായവരിൽ നിന്ന് 35,000 രൂപ, +2 ജയിച്ചവരിൽ നിന്ന് 60,000 രൂപ, ബിരുദധാരികളിൽ നിന്ന് 25 ലക്ഷം രൂപ എന്നീ നിരക്കിലാണ് പണം വാങ്ങിയത്. 105 പേർ പണം വിവിധ അക്കൗണ്ടുകളിലൂടെയാണ് നൽകിയത്. 40 പേരുടെ പാസ്പോർട്ടുകളും ഇവരുടെ കയ്യിലാണ്. അഫ്സൽ ശരത്, അഫ്സലിന്റെ ഭാര്യ ഷമീന, ശരത്തിന്റെ ബന്ധു മണിയമ്മ ശ്രീനിവാസൻ, ഷിബു ടൈറ്റസ്, നയനക്കുട്ടി എന്നീ 6 പേരുടെ അക്കൗണ്ട് നമ്പറുകളാണ് നൽകിയത്. സോഗോ ഇന്റർനാഷണലിന്റെ പേരിലും ചിലർ പണമടച്ചിട്ടുണ്ട്. 2 മാസം മുൻപ് ജോലിയിൽ പ്രവേശിക്കാമെന്നായിരുന്നു വാഗ്ദാനം. നാട്ടിൽ ഒരുപാട് കടായതുകൊണ്ടാണ് പോകാൻ ഉദ്ദേശിച്ചത്. ഒരുപാട് കടമുണ്ട്, അതെങ്ങനെ വീട്ടാന്നുള്ള ഉദ്ദേശത്തിലാണ് പോകാൻ ശ്രമിച്ചത്. ഇപ്പം പണമില്ല, സമാധാനമില്ലാതെ. വസ്തുവിന്റെ രേഖകളും കെട്ടുതാലിയും പണയം വെച്ച് ജോലി സ്വപ്നം കണ്ടവർ ഇന്ന് ആത്മഹത്യയുടെ വക്കീലാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം പി വി ജോഷില. കുവൈറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ യുവതി അറസ്റ്റിലായി. അംഗീകാരമില്ലാത്ത സ്ഥാപനത്തിന്റെ മറവിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് കൊട്ടാരക്കര സ്വദേശിനി സ്മിത നടത്തിയത്. സ്മിതയുടെ തട്ടിപ്പിന്റെ കഥ കൊച്ചിയിൽ നിന്ന് ഹണി സെബാസ്റ്റ്യൻ തരുന്നു. കൊട്ടാരക്കര എഴുവ അമ്പലത്തുംകാല റെനിഭവനിൽ സ്മിത ജോസാണ് പിടിയിലായത്. കുവൈറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയത്. ഈഡൻ ഗാർഡൻ എന്ന പേരിൽ അംഗീകാരമില്ലാത്ത സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ്. കുവൈറ്റിൽ ആശുപത്രിയിലേക്ക് നഴ്സുമാരെ ആവശ്യമുണ്ടെന്ന് വ്യാജപരസ്യം നൽകി നിരവധി പേരിൽ നിന്നും ലക്ഷങ്ങളാണ് ഇവർ തട്ടിയെടുത്തത്. തട്ടിപ്പിനിരയായവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസാണ് സ്മിതയെ പിടികൂടിയത്. സ്മിതയുടെ ഭർത്താവ് വിദേശത്തുള്ള റെനി തോമസ് ആണ് കേസിലെ ഒന്നാം പ്രതി. പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ കൊച്ചി. കുനിയിലിരട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടയാളുടെ മകന് വെടിയേറ്റു. കൊല്ലപ്പെട്ട അബൂബക്കറിന്റെ മകൻ അജു ഗുലാം ഹുസൈനാണ് വെടിയേറ്റത്. അരീക്കോട് കൊച്ചുള്ളിയിൽ വെച്ചാണ് വെടിയേറ്റത്. കൈപ്പത്തിക്ക് ഗുരുതര പരിക്കേറ്റ അജുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അരീക്കോടിനടുത്ത് വെച്ച് ബൈക്കിൽ സഞ്ചരിക്കവേ കാറിലെത്തിയ സംഘമാണ് കുനിയിലിരട്ട കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട കൊളക്കാടൻ അബൂബക്കറിന്റെ മകൻ കൊളക്കാടൻ അജുവിന് നേരെ വെടിവെച്ചത്. ലീഗ് പ്രവർത്തകനായിരുന്ന അത്തീഖ് വധക്കേസിലെ പ്രതിയാണ് അജു. കൈപ്പത്തിക്ക് പരിക്കേറ്റ അജുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കുനിയിലെ സംഘർഷത്തിന്റെ തുടർച്ചയായി തനിക്ക് വധഭീഷണി ഉണ്ടായിരുന്നുവെന്ന് അജു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കുനിയിൽ ഇരട്ടക്കൊലപാതക കേസിൽ PK ബഷീർ MLA വരെ ആരോപണം ഉയർന്നിരുന്നു. മുസ്ലിം ലീഗ് പ്രവർത്തകൻ അത്തീഖ് കൊല്ലപ്പെട്ട സമയത്ത് കൊളക്കാടന്മാർക്കെതിരെ PK ബഷീർ നടത്തിയ പ്രസംഗമാണ് വിവാദമായത്. ഇതിനുശേഷമാണ് സഹോദരങ്ങളായ കൊളക്കാടൻ അബൂബക്കറും കൊളക്കാടൻ ആസാദും കൊല്ലപ്പെട്ടത്. അജുവിന് വെടിയേറ്റ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അത്തീഖ് വധക്കേസിലെ പ്രതികാരമാണ് അജുവിനെതിരായ ആക്രമണത്തിനും കാരണമായതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ച വിവരം. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മിണ്ടാപ്രാണിയോടുള്ള ക്രൂരത കണ്ടാൽ മനുഷ്യൻ മൃഗമാണോ എന്ന് തോന്നിപ്പോകും. ആലപ്പുഴ തണ്ണീർമുക്കത്ത് ഒട്ടകത്തെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പീപ്പിളിന് ലഭ്യമായത്. പീപ്പിൾ വാർത്തയെ തുടർന്ന് സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടപടി ആരംഭിച്ചു. സംഭവത്തിൽ ഒരാൾക്കെതിരെ പോലീസ് കേസെടുത്തു. ആ കാഴ്ചകൾ
രാജസ്ഥാനിൽ നിന്നും തണ്ണീർമുക്കത്തെ സ്വകാര്യ റിസോർട്ടിലെത്തിച്ച ഒട്ടകത്തിന് കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ വന്നതോടെയാണ് പരിശീലകൻ ഒട്ടകത്തെ അനുസരണ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ ക്രൂര വിനോദം നടത്തിയത്. ദിനം പ്രതി മിണ്ടാപ്രാണിയോട് കാട്ടുന്ന ഈ ക്രൂരത കണ്ട് മനുഷ്യത്വം നഷ്ടപ്പെടാത്ത ചില നാട്ടുകാർ മൊബൈലിലൂടെ പകർത്തിയ ദൃശ്യങ്ങളാണ് കൈരളി പീപ്പിളിലൂടെ പുറത്തുവിട്ടത്. കാലുകൾ രണ്ടെണ്ണം ബന്ധിച്ചായിരുന്നു മണിക്കൂറുകൾ നീണ്ട ഈ ക്രൂര വിനോദം. വാർത്ത പുറത്തു വന്നതോടെ ജില്ലാ കളക്ടർ ഇടപെട്ടു. കോട്ടയത്തെ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് റിസോർട്ട് റെയ്ഡ് ചെയ്ത് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണം. ഈ റിസോർട്ട് റെയ്ഡ് ചെയ്ത് അതിനകത്ത് ഒന്നിൽ കൂടുതൽ മൃഗങ്ങളുള്ളതായിട്ട് പല ടൈപ്പിലുള്ള മൃഗങ്ങൾ ഉണ്ടെന്ന് അറിയുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് പിന്നെ റെയ്ഡ് ചെയ്യണം, എന്നിട്ട് നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് റിസോർട്ടിൽ നിന്നിറങ്ങിയപ്പോൾ പരാതിയില്ലാതായി. ഒട്ടകത്തിന്റെ ദേഹത്ത് മുറിവുകളില്ല എന്നാണ് ഇവരുടെ മറുപടി. ഞാൻ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ശശീന്ദ്രനാണ്. എന്റെ കൂടെ ഡോക്ടർ അനിൽകുമാർ ഉണ്ട്, ഡെപ്യൂട്ടി ഡയറക്ടർ. പിന്നെ ഇവിടുത്തെ സ്ഥലത്ത് വെറ്റിനറി സർജൻ ഡോക്ടർ സന്തോഷുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ വന്നെ. ഇവിടെ ഞങ്ങൾ നോക്കിയിട്ട് പ്രത്യേകിച്ച് അസാധാരണമായിട്ടൊന്നും കാണുന്നില്ല. ഒരു നമ്മൾ അങ്ങനെ ഒരു നടപടി എടുത്തു മുന്നോട്ട് പോകത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം കൂടെ കാണുന്നില്ല. അത് ഇതിന്റെ ഒരു റൊട്ടീൻ. നമ്മൾ ഈ പട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇരിക്കൽ കൊണ്ടൊക്കെ അടിക്കത്തില്ലേ, ചില തെറ്റുകളൊക്കെ കാണിക്കുമ്പോഴേ ചെരുപ്പ് അടിച്ച് കീറുവോ പട്ടിയൊക്കെ ചെയ്യുമ്പോൾ അതുപോലുള്ള ഒരു പ്രക്രിയ. പക്ഷെ ഇതൊരു ബുദ്ധിയാനിമലായതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ കുഞ്ഞു കടിയും കൊണ്ടൊന്നും ചെയ്താൽ കേട്ടത്. അതുകൊണ്ട് ഇതിന്റെ ഒരു റൊട്ടീനാണ്. ഇത് ഓടിപ്പോയാൽ കൈ കെട്ടി ഇട്ടിട്ട് ഒന്ന് അടിക്കും, ഒന്നോ രണ്ടോ അടി അടിക്കുമ്പോഴത്തെ ഒരു നോർമലി ഇതിന്റെ ഈ ചെയ്ത് തെറ്റ് പിന്നെ അത് ആവർത്തിക്കത്തില്ല എന്നാ അയാൾ പറയുന്നത്. അതിന് വേണ്ടിട്ട് അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പൊ മറ്റേ അനുവിന്റെ മണ്ടയ്ക്ക് ചാടി കയറിയാൽ കഴിഞ്ഞാൽ അതിനെ അങ്ങ് ഒടുന്നിടം വരെ അങ്ങ് ഉപദ്രവിക്കുന്നത്. അതിനായിട്ട് അങ്ങനെ വൈറ്റിംഗ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തതാണെന്നാ പറഞ്ഞത്. ശരിയായിരിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. അത് ബി എസ് എഫിന്റെ ഈ ക്യാമലിനെ ഒക്കെ നമ്മള് ടിവിയിലൊക്കെ കാണിക്കുമ്പോൾ അവരും ഇങ്ങനെ കൈകെട്ടിട്ട് അടിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഈ അനുസരണയുടെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ വലിയ അത് മാത്രം എടുത്ത് കാണിക്കുമ്പോൾ വലിയ ക്രൂരതയൊന്നും തോന്നിയെന്നുള്ളൂ. ഇഞ്ചുറി ഒന്നുമില്ല ഏതായാലും, അതെല്ലാം ഞങ്ങൾ നോക്കി. അല്ല അതിനകത്ത് ഇഞ്ചുറി വരുത്തി തീരില്ല. അവർ വളർത്തുന്ന സാധനമല്ലേ, അവർ അങ്ങനെ ഇഞ്ചുറി ചെയ്യുവാന്നാണ് അവർ ഇങ്ങോട്ട് ചോദിക്കുന്നത്. അവരിങ്ങനെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യത്തില്ല. പിന്നെ ഇങ്ങനെ വലിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ചില ശിക്ഷകൾ കൊടുത്തില്ലെങ്കിൽ അത് അംഗീകരിക്കത്തില്ല, അത് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യും. അതിന് വേണ്ടി ചെയ്യുന്ന ഒരു നോർമൽ പ്രക്രിയ രാജസ്ഥാൻകാരനാണ് അടിച്ചത്. അയാൾ തന്നെ അതിനെ കുഞ്ഞുനാളത്തോട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നതാണെന്നും പറയുന്നുണ്ട്. അയാളെ ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്ന് ഇതിനെ നോക്കുന്നതാണ്. അപ്പൊ അയാളെ അതിനെ വളരെ കാലം കൊണ്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ അയാളെ എങ്ങനെ ഉപദ്രവിക്കുമെന്ന് ഞാൻ ചോദിക്കാം. ഒന്നുമില്ല, നിങ്ങൾ നടപടി ഒന്നും ഇതിനകത്ത് എടുക്കാൻ വേണ്ടി ഒന്നും ഇല്ല കാര്യങ്ങളെ. ശരിക്കും ഈ വകുപ്പ് മനുഷ്യന്റെയാണോ മൃഗത്തിന്റെയാണോ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. 50 മണിക്കൂറോളം രക്ഷാപ്രവർത്തനം നീണ്ടെങ്കിലും ആ 4 വയസ്സുകാരിയെ രക്ഷിക്കാനായില്ല. കർണാടകയിലെ ബിജാപൂരിൽ കുഴൽക്കിണറിൽ വീണ 4 വയസ്സുകാരിയാണ് മരണമടഞ്ഞത്. കുഴൽക്കിണർ അപകടത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയായി ആ പാവം. നാടിനെ കണ്ണീരിലാഴ്ത്തി 4 വയസ്സുകാരി യാത്രയായി. 50 മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം വിപുലമാക്കിയാണ് ആ കൊച്ചു പെൺകുട്ടി ലോകത്തോട് വിട പറഞ്ഞത്. ചൊവ്വാഴ്ചയാണ് 300 അടി താഴ്ചയുള്ള കുഴൽക്കിണറിലേക്ക് കർണാടക ബിജാപൂരിലുള്ള അക്ഷിത എന്ന കൊച്ചു പെൺകുട്ടി അകപ്പെട്ടത്. 26 അടി താഴ്ചയിലാണ് അവൾ കുടുങ്ങിയത്. പാടത്ത് പണിക്ക് പോയ അച്ഛന്റെ വിരൽത്തുമ്പ് പിടിച്ച് കൂടെ നടന്ന് പിന്നാലെ പോയതായിരുന്നു അവൾ. അവൾ അറിഞ്ഞിരുന്നില്ല മരണം വാവിളർന്നിരിക്കുന്ന ആ വലിയ കുഴിയെ. കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഇരുമ്പ് ദണ്ടുപയോഗിച്ച് തടഞ്ഞിരുന്നെങ്കിലും നാട്ടുകാരുടെയും അഗ്നിശമന സേനയുടെയും ശ്രമങ്ങൾ ഒന്നും ബലത്തിൽ എത്തിയില്ല. പ്രാർത്ഥനയും പ്രതീക്ഷയുമായി ഒരു നാട് മുഴുവൻ ആ പിഞ്ചു ബാലികയ്ക്ക് വേണ്ടി കാത്തിരുന്നുവെങ്കിലും എല്ലാം വെറുതെയായിപ്പോയി. കുട്ടിയെ ജീവനോടെ പുറത്തെടുക്കാൻ തീവ്ര ശ്രമങ്ങളാണ് നടന്നത്. തമിഴ്നാട്ടിൽ നിന്നും റോബോട്ട് വിദഗ്ധനെ എത്തിച്ച് കുട്ടിയെ പുറത്തെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെ 3 ദിവസങ്ങൾക്ക് ശേഷം കുഴൽക്കിണറിന് സമാന്തരമായി മറ്റൊരു കിണർ കുഴിച്ച് അവളുടെ മരവിച്ച ശരീരം പുറത്തെടുത്തു. തങ്ങളുടെ പൊന്നുമകൾ ഇനി ഒരിക്കലും ഒപ്പം ഉണ്ടാകില്ലല്ലോ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ അവളുടെ മാതാപിതാക്കൾക്ക് സാധിച്ചുള്ളൂ. ന്യൂസ് ഡെസ്ക്. കൊച്ചി കോർപ്പറേഷന് സമീപത്തെ നെട്ടൂർ മാധവപ്പള്ളി അയ്യപ്പൻ്റെയും ഭാര്യ ജാനകിയുടെയും കഥ ഇങ്ങനെ. ചതിയിൽ കുടുങ്ങി കിടപ്പാടം നഷ്ടപ്പെട്ടതോടെ ബന്ധുവീട്ടിലെ വിറകുപുരയിലാണ് അന്തേവാസം. നിരാലംബരായ വൃദ്ധദമ്പതികളുടെ ദുരിതം പങ്കുവയ്ക്കുകയാണ് ജയപ്രകാശ്.
ഇത്തരക്കാരെ പരിരക്ഷിക്കാൻ ആരും ഗൗരവമായി ചിന്തിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കഥകൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. ഉറ്റവരുടെ ചതിയിൽ കുടുങ്ങി പുറമ്പോക്കിലേക്ക് തള്ളപ്പെട്ടവരാണ് ഇവർ. കൊച്ചി നഗരത്തിനുള്ളിലെ ഒരു വിറകുപുരയ്ക്കുള്ളിൽ ആരാലും സഹായത്തിനില്ലാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ കഴിയുകയാണ് ഈ വൃദ്ധ ദമ്പതികൾ. അയ്യപ്പൻ ലോട്ടറി വിറ്റും ഹോട്ടൽ പണിയെടുത്തും സമ്പാദിച്ച പണം കൊണ്ടായിരുന്നു ഭാര്യ ജാനകിക്ക് കുടുംബസ്വത്തായി കിട്ടിയ 8 സെന്റ് സ്ഥലത്ത് വീട് വെച്ചത്. മക്കളില്ലാത്ത ഇവരെ ജീവിതാവസാനം വരെ സംരക്ഷിക്കുമെന്ന ഉറപ്പിൽ ജാനകിയമ്മ വീടും സ്ഥലവും സഹോദരിയുടെ മകൻ വിജയകുമാറിന് എഴുതി കൊടുത്തു. കബളിപ്പിക്കപ്പെട്ട ഇവർ പെരുവഴിയിലായത് ബാങ്കുകാർ ഭൂമി ജപ്തി ചെയ്തതോടെയാണ്. വൈകുന്നേരം കഴിക്കാറേ ഇല്ല, ആയിക്കുമ്പോ പച്ചവെള്ളം പൈപ്പോളം കൊണ്ടു വെക്കും, അത് എടുത്തു കുടിക്കും, എപ്പോഴും ചായ കുടിക്കാൻ പറ്റുമോ. 75 ഉം 80 ഉം വയസ്സുള്ള ഇവർ അവശേഷിക്കുന്നുണ്ടോ എന്ന് പോലും അന്വേഷിക്കാൻ വിജയകുമാർ എന്ന വ്യക്തി പിന്നീട് തയ്യാറായില്ല. ഇപ്പോൾ എവിടെയൊക്കെയോ ആയി ഇവർ കഴിയുന്നു. നഷ്ടപ്പെട്ട വീടിനു സമീപത്തെ ബന്ധുവീടിന്റെ വിറകുപുരയിലാണിപ്പോൾ. തങ്ങളുടെ സ്വപ്നമായിരുന്ന വീട്ടിലെ മുഖം നഷ്ടപ്പെട്ട കണ്ണാടി ചുവരിൽ നോക്കി പ്രതീക്ഷയോടെ നിൽക്കുകയാണ് നിർജീവമായ ഈ രണ്ടു മുഖങ്ങൾ. ഇവർ ദുരിതമനുഭവിക്കാത്ത നാളുകൾ ഇനി എത്രയുണ്ടാകും? കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ അഭിലാഷിനൊപ്പം ആർ കെ ജയപ്രകാശ്. അടിമാലി സഹകരണ ബാങ്കിലെ വഴിവിട്ട നിയമനങ്ങൾ സംബന്ധിച്ച വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ചതായി ആരോപണം. 6 നിയമനങ്ങൾക്കായി 65 ലക്ഷം രൂപ കോഴ വാങ്ങിയതാണ് കേസ്. തെളിവ് സഹിതം ലഭിച്ചതിനെ തുടർന്നായിരുന്നു വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. പ്യൂൺ, വാച്ച്മാൻ, അറ്റൻഡർ എന്നീ വിഭാഗങ്ങളിലായി 6 തസ്തികകളിലേക്കാണ് നിയമനം നടന്നത്. 7ാം ക്ലാസ് പാസായവർക്കാണ് സഹകരണ ചട്ടമനുസരിച്ച് നിയമന യോഗ്യത. എന്നാൽ പ്രൊമോഷൻ വാഗ്ദാനം ചെയ്ത് 6 ബിരുദധാരികളെ നിയമിച്ചതായി ആരോപണമുയർന്നു. രാവിലെ ഇന്റർവ്യൂ നടത്തി വൈകിട്ട് തന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് പിറ്റേന്ന് തന്നെ ജോലിക്ക് ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അഭിമുഖത്തിന് മുൻപ് തന്നെ നിയമനത്തിലെ അഴിമതി സംബന്ധിച്ച് വിജിലൻസിന് പരാതി ലഭിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടേക്കാവുന്നവരുടെ പട്ടികയും പരാതിയോടൊപ്പം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് വിജിലൻസ് വിഭാഗം പരിശോധന നടത്തി ബാങ്കിൽ നിന്ന് നിയമന രേഖകൾ പിടിച്ചെടുത്തിരുന്നു. എന്നാൽ വിജിലൻസ് വിഭാഗം തുടരന്വേഷണത്തിന് തയ്യാറായില്ല. നടപടിക്രമങ്ങളിൽ വീഴ്ചയില്ലെന്നതാണ് അന്വേഷണം അവസാനിപ്പിക്കാൻ വിജിലൻസ് മുന്നോട്ട് വയ്ക്കുന്ന ന്യായം. ഇതിനിടെ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് DYFI, ആം ആദ്മി പാർട്ടി തുടങ്ങിയ സംഘടനകൾ രംഗത്തെത്തി. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ബാങ്ക് ഭരണസമിതിയുടെ സ്വാധീനമാണ് അന്വേഷണം അട്ടിമറിക്കാൻ കാരണമെന്ന് ഇവർ ആരോപിച്ചു. ഇന്റർവ്യൂവിൽ മെച്ചപ്പെട്ട പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൊടുക്കേണ്ട ആ തൊഴിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കോഴ വാങ്ങിക്കൊണ്ട് നിയമനം നടത്തുന്നതിൻ്റെ നീക്കമുണ്ടാകുകയും ആ ഇന്റർവ്യൂ ഒരു പ്രഹസന മാതിരി നടത്തി നിയമനത്തിനുള്ള ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടി ധൃതി പിടിച്ചുകൊണ്ട് ബാങ്ക് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇതിനിടെ കോഴപ്പണം വീതം വെക്കുന്നത് സംബന്ധിച്ച് ഭരണസമിതി അംഗങ്ങൾ തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതകളാണ് അഴിമതി പുറത്തുവരാൻ കാരണമെന്നും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ ഇടുക്കി. മുംബൈയിൽ പോലീസ് റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കവെ കുഴഞ്ഞു വീണ് 5 പേർ മരിച്ചു. 5 കേന്ദ്രങ്ങളിൽ വെച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും റിക്രൂട്ട്മെന്റ് പുനരാരംഭിച്ചുവെന്നും മുംബൈ പോലീസ് അറിയിച്ചു. മുംബൈയിൽ നിന്ന് പ്രേംലാൽ റിപ്പോർട്ട്. മഹാരാഷ്ട്ര പോലീസിൽ നിയമനത്തിന്റെ ഭാഗമായി വിക്രോളിയിൽ നടന്ന റിക്രൂട്ട്മെന്റ് റാലിക്കിടെയാണ് ഉദ്യോഗാർത്ഥികളായ യുവാക്കൾ തളർന്നു വീണത്. 5 കേന്ദ്രങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പിലാണ് 5 പേരുടെ മരണത്തിനും 10 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തത്. 5 കിലോമീറ്റർ വിഭാഗത്തിലുള്ള കായിക ക്ഷമതാ പരിശോധനയ്ക്കിടെ തളർന്നു വീണവരെ പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ സ്ഥിതി വഷളായപ്പോൾ മുഴുവൻ പ്ലാറ്റിനം ആശുപത്രിയിലേക്ക് മാറ്റി. വെന്റിലേറ്ററിൽ ഇരിക്കെയാണ് മരണം. റിക്രൂട്ട്മെന്റ് റാലിക്കിടെ തളർന്നു വീണ ആകെ 28 പേരെയാണ് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. കൃത്യമായ മെഡിക്കൽ പരിശോധന ചെയ്യാതെ പലരെയും പങ്കെടുപ്പിച്ചതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സംഭവങ്ങൾക്ക് ശേഷം നടത്തിയ പരിശോധനയിൽ പലർക്കും ഉയർന്ന രക്തസമ്മർദ്ദമുള്ളതായി കാണാൻ കഴിഞ്ഞു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായെന്നും റിക്രൂട്ട്മെന്റ് പുനരാരംഭിച്ചുവെന്നും മുംബൈ പോലീസ് അറിയിച്ചു. നഗര സംസ്കാരം നൽകുന്ന ജീവിത രീതിയാണ് യുവാക്കൾക്ക് കായികവും മാനസികവുമായ കരുത്ത് കുറയാൻ കാരണമെന്ന് അനുമാനിക്കപ്പെടുന്നു. ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ 10ഉം 15ഉം കിലോമീറ്റർ കായികക്ഷമതാ പരിശോധന നടത്താറുള്ള കേന്ദ്രങ്ങളാണ്. എന്നാൽ മുംബൈ വെറും 5 കിലോമീറ്റർ നടത്തിയ കായികക്ഷമതാ പരിശോധനയ്ക്കിടയിലാണ് 5 യുവാക്കൾ കുഴഞ്ഞു വീണ് മരിക്കാനിടയായത്. മഹാരാഷ്ട്രയിൽ 15,000 പോലീസ് കോൺസ്റ്റബിൾ തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന 3,250 തസ്തികകളിലേക്ക് 1,06,000 പേരാണ് വിവിധ കേന്ദ്രങ്ങളിലായി പരീക്ഷയിൽ പങ്കെടുത്തത്.
പല കേന്ദ്രങ്ങളിലും പ്രാഥമിക സൗകര്യങ്ങൾ ഇല്ലാത്തതും മറ്റും ഉദ്യോഗാർത്ഥികളായ യുവാക്കളെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ഭക്ഷ്യവിഷബാധ. 12 വിദ്യാർത്ഥികളും 2 അധ്യാപകരും ആശുപത്രിയിലായി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം സ്കൂളിൽ പരിശോധന നടത്തി. ഉച്ചഭക്ഷണം കഴിച്ച 12 കുട്ടികളെയും 2 അധ്യാപകരെയും ശ്വാസതടസ്സവും ശാരീരിക അസ്വസ്ഥതയും കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. അവിയൽ കഴിച്ചവർക്കാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടത്. അവിയലിലെ ചേന കഴിച്ചതോടെ ഇവർക്ക് ശ്വാസതടസ്സവും ക്ഷീണവും അനുഭവപ്പെടുകയായിരുന്നു. ഹൈസ്കൂൾ യു പി വിഭാഗങ്ങളിലുള്ള കുട്ടികളാണ് ചികിത്സ തേടിയത്. പ്രാഥമിക പരിശോധനയിൽ ഇത് ഭക്ഷ്യവിഷബാധയില്ലെന്നാണ് ഡോക്ടർമാർ വിലയിരുത്തിയത്. വിവരമറിഞ്ഞ് സ്കൂളിലെത്തിയ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ ഉച്ചഭക്ഷണത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു. ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കൊടുത്തതിൽ അവിയൽ കൊടുത്തതിലാണ് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടായത്. അവിയൽ കഴിച്ച കുട്ടികൾ 15 കുട്ടികൾ എസ് കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഞങ്ങൾ വന്ന് പരിശോധന നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ സാമ്പിൾ പരിശോധനയ്ക്ക് എടുത്ത് ലാബിലേക്ക് കൊടുക്കുന്നുണ്ട്. ഭക്ഷ്യവിഷബാധ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു അലർജിക് ചേന കഴിച്ചതിൻ്റെ ഒരു അലർജിക് ടെൻഡൻസിയാണ്. ഹോർട്ടികോർപ്പിന്റെ ആനേറ ബ്രാഞ്ചാണ് സ്കൂളിലേക്കുള്ള പച്ചക്കറികൾ എത്തിക്കുന്നത്. ഇവരിൽ നിന്നും ഉപയോഗശേഷമുള്ള പച്ചക്കറിയും ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സലീം രാജ് ഭൂമി കുംഭകോണ കേസിൽ സർക്കാർ സഹകരിക്കുന്നില്ലെന്ന് ഹൈക്കോടതിയിൽ സി ബി ഐയുടെ പരാതി. കോടതി നിർദ്ദേശമുണ്ടായിട്ടും ഓഫീസും മറ്റ് സൗകര്യങ്ങളും സർക്കാർ നൽകുന്നില്ലെന്ന് സി ബി ഐ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരുന്ന സലീം രാജ് ഉൾപ്പെട്ട ഭൂമി തട്ടിപ്പ് കേസിൽ സർക്കാർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നാണ് സി ബി ഐ ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സി ബി ഐ അന്വേഷണത്തിന് കോടതി നിർദ്ദേശിച്ചപ്പോൾ അന്വേഷണത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഓഫീസ് അടക്കമുള്ള സൗകര്യങ്ങൾ സർക്കാർ നൽകിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി സി ബി ഐയുടെ പ്രത്യേക അഭിഭാഷകൻ വി എസ് ചന്ദ്രശേഖരപിള്ള ഹർജി നൽകുകയായിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം ഏറ്റെടുത്തതെന്ന് സി ബി ഐ ചൂണ്ടിക്കാട്ടി. 2 അന്വേഷണ സംഘങ്ങൾ രൂപീകരിക്കുകയും ബന്ധപ്പെട്ട രേഖകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. സർക്കാരിൻ്റെ സഹകരണമുണ്ടെങ്കിൽ മാത്രമേ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനാവൂവെന്നും സി ബി ഐ കോടതിയെ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് സി ബി ഐയുടെ ആവശ്യം. അതേസമയം പരാതിക്കാരനായ നാസറിനും മറ്റുമെതിരെ അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ കോടതി സി ബി ഐയെ കക്ഷി ചേർക്കാനും ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദില്ലിയിലും മുംബൈയിലും തീവ്രവാദി ആക്രമണത്തിന് സാധ്യതയെന്ന് എൻ ഐ എയുടെ മുന്നറിയിപ്പ്. ഇതേ തുടർന്ന് ദില്ലിയിലും മുംബൈയിലും ജാഗ്രതാ നിർദ്ദേശം നൽകി. അതിനിടെ ജമ്മുവിൽ നിന്ന് ലക്ഷർ ഇ തൊയ്ബ ഭീകരൻ അബു ഹൽസയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിത്താവളത്തിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. തലസ്ഥാന നഗരമായ ദില്ലിയിലും വാണിജ്യ തലസ്ഥാനമായ മുംബൈയിലും ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയത്. ഡൽഹി മുംബൈ നഗരങ്ങളിലെ സുപ്രധാന കെട്ടിടങ്ങളും സ്മാരകങ്ങളും ചില തീവ്രവാദ സംഘടനകൾ ലക്ഷ്യമിടുന്നതായാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ. ഡൽഹിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ കുത്തമ്മിനാർ, ലോട്ടസ് ടെമ്പിൾ, ആനന്ദ് വിഹാർ എന്നിവിടങ്ങളിൽ ആക്രമണം നടത്താൻ തീവ്രവാദ സംഘടനയായ ഇന്ത്യൻ മുജാഹിദീൻ പദ്ധതികൾ തയ്യാറാക്കുന്നതായി എൻ ഐ എ ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി. ഇരു നഗരങ്ങളിലെയും സുരക്ഷാ സേനയോട് ജാഗ്രത പാലിക്കാൻ എൻ ഐ എ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ ലഷ്കർ എ തൊയ്ബ കൊടുംഭീകരൻ അബു ഹൻസ്വാലിയെ ജമ്മുകാശ്മീർ പോലീസ് പിടികൂടി. ജമ്മുകാശ്മീരിൽ പോലീസും സി ആർ പി എഫും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ഒളിത്താവളത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. നിരവധി ആക്രമണ പദ്ധതികളുടെ സൂത്രധാരനെന്ന് പോലീസ് സംശയിക്കുന്നയാളെയാണ് പിടിയിലായ അബു ഹൻസ്വാല. ന്യൂസ് ബ്യൂറോ, ദില്ലി.